ജയ റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മഷ്റൂം കടായിയാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ 250 ഗ്രാം കൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ 2 മീഡിയം സൈസ് സബോള സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ക്യാപ്സിക്കം സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സബോള ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ 1 കഷ്ണം ഇഞ്ചി വളരെ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 തക്കാളി തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 5 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 3 കരിയാമ്പൂ, 2 ഏലക്കായ, 1 ചെറിയൊരു കഷ്ണം കറുകപ്പട്ട. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനം. ഇതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾസ്പൂണോളം ബട്ടർ ആഡ് തുടങ്ങാം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറുകപ്പട്ട ആഡ് ചെയ്യാം, ഏലക്കായ, ഗ്രാമ്പൂ, ജീരകം. ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വറ്റമുളക് ആഡ് ചെയ്യാം. വറ്റമുളക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി നുറുക്കി വെച്ച സബോള ആഡ് തുടങ്ങാം. ചെറുതായി നുറുക്കി വെച്ച ഇഞ്ചി ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ സബോള ഒക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ മിക്സ് ചെയ്യാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇത് നല്ലൊരു കളർ കിട്ടാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്. ഇതിൽ ഓൾറെഡി നല്ല മസാല ഉണ്ട്. നമുക്കെന്നാലും 1/2 സ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ആഡ് ചെയ്യാം. തക്കാളി ഇതിലേക്ക് കുറച്ച് മെൽറ്റ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്കുള്ള മസാല നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. ഇതിന്റെ ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. മസാല ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് അതേ പാനിൽ തന്നെ ക്യാപ്സിക്കും ഒണിയനും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കും ഒണിയനും ആഡ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ വെക്കേണ്ടത്. ഇതൊരു 2-3 മിനിറ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികം വേവരുത്. അധികം എന്ത് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം ഇതൊക്കെ പോവും. കടായിടയിലേക്ക് വരുമ്പോൾ ആ ടേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് കിട്ടില്ല. അപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന്ന് ഒന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ പാനിൽ തന്നെ നമുക്ക് നമ്മുടെ മഷ്റൂം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ഓയിൽ കുറച്ച് കുറവാണ്. അല്പം കൂടി ഓയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കടായൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാക്സിമം ഓയിൽ തന്നെ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ ആ കടായുടേതായ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. നമ്മൾ ഇതിന് മുന്നേ മഷ്റൂം മസാല ഉണ്ടാക്കിയ അടിപൊളിയൊരു വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ മഷ്റൂം 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് കോരി മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പഴയ ഓയിലിൻ്റെ എന്തെങ്കിലും അംശങ്ങൾ അതിലുണ്ടെങ്കിൽ അതൊരു ടിഷ്യൂ ഉപയോഗിച്ച് ഒന്ന് തുടച്ചു മാറ്റാം. ഇതിലേക്ക് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ച മസാല മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ആഡ് ചെയ്യണം. അത് നമ്മൾ അടിച്ചു വെച്ച അരപ്പിന് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ അരപ്പ്
തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മഷ്റൂം ആഡ് ചെയ്യാം. മസാല തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. കൂണിന് വേവ് കുറവാണ്, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കടായി മഷ്റൂം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ക്യാപ്സിക്കും ഒണിയനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യാം. ഇനി അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് കൂടി ഇതേപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പൊ 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കടായി മഷ്റൂം ഇവിടെ റെഡി കഴിഞ്ഞു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ ഞങ്ങളുടെ ഈ ചാനല് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ സബ്സ്ക്രൈബ് ഉണ്ടായാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഇതിലേക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം നോക്കിയേക്കാം. അതേപോലെ ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. കടായിക്ക് എപ്പോഴും ഒരു അല്പം സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ കടായി മഷ്റൂം റെഡി ആയി കഴിഞ്ഞു. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് പകർത്താം. ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം മഷ്റൂം ഇഷ്ടമില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.